നമ്മളൊരു ഒരു ഡാറ്റ എക്സലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിന് ഇന്റർഫേസ് ആദ്യം വരുന്നത്. എന്തൊക്കെയാണോ കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ ഫീൽഡുകളെ ടാബ്ലൂ മെഷറും ഡയമെൻഷനും ആയിട്ട് സെഗ്രഗേറ്റ് ചെയ്യും. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണോ ഫീൽഡ് എന്നുള്ളെങ്കിൽ ആ ഫീൽഡിനെ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ ഇപ്പൊ ഇത്രയും ഫീൽഡ് ഉണ്ട്, ഞാൻ കൊടുത്ത ഡാറ്റയില് ഇത്രയും ഫീൽഡ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോ ഡാറ്റ കണക്ട് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിലോ ഏതിലെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിക്കാം, എന്നിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ തുടങ്ങാം, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ തുടങ്ങാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനി വൺ ക്യാൻ ആസ്ക് മീ, ഇപ്പൊ ചോദിക്കാം. നമുക്ക് ഇപ്പൊ തന്നെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ തുടങ്ങാം, എന്നിട്ട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു ഫോർമാറ്റിൽ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്നും അതിനുശേഷം എങ്ങനെ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡാറ്റ സോഴ്സ്. ഈ ഡാറ്റയാണ് ഞാൻ ടാബ്ലിലോട്ട് കണക്ട് ചെയ്തത്. ഇനി ഡാറ്റ സോഴ്സിൽ നിന്ന് ഷീറ്റിലേക്ക് വന്നാലാണ് എനിക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റുക. ഇനി ഞാൻ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് വേണ്ടി ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന എക്സാമ്പിൾ ആർ ടി ജി എസിന്റെ വോളിയൂം വാല്യൂ ആണ്. ഇനി ഓരോ ഇപ്പം ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ള ഓരോ ഡാറ്റയ്ക്കും ഓരോ പർപ്പസ് അല്ല, ഓരോ ഗ്രാഫിനും ഓരോ പർപ്പസ് ഉണ്ട്. ഇവിടെ ഇപ്പൊ ഞാൻ ആർ ടി ജി എസിന്റെ വോളിയത്തിന് വാല്യൂനെ സെപ്പറേറ്റ് ഓരോ ലൈൻ ഗ്രാഫ് ആയിട്ട് വരച്ചിട്ട് അതിനുശേഷം ഈ വോളിയത്തിന്റെയും വാല്യൂവിന്റെയും റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്കാറ്റർ പ്ലോട്ട് വരയ്ക്കും. എന്നിട്ട് അതിനെ മൂന്നിനെയും കൂടി ഒരു ഡാഷ്ബോർഡ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആർ ടി ജി എസ് വാല്യൂവിന്റെ ഒരു ലൈൻ ഗ്രാഫ് വരയ്ക്കാൻ പോവാം. ഫസ്റ്റ് നമ്മള് കോളത്തില് നമ്മുടെ ഇയർ കൊടുക്കണം. ഇപ്പൊ ഏത് ഇയർ വൈസ് ആണെങ്കിൽ ഇയർ കൊടുക്കണം, മന്ത് വൈസ് ആണെങ്കിൽ മന്ത് കൊടുക്കണം, ഡേറ്റ് വൈസ് ഡേ വൈസ് ആണെങ്കിൽ നമ്മൾ ഡേറ്റ് കൊടുക്കണം. ഇങ്ങനെ ആദ്യം നമ്മൾ കോളത്തിലേക്ക് ഏത് ഡാറ്റയാണ് വേണ്ടതെന്ന് തീരുമാനിക്കണം. അപ്പൊ ഇവിടെ ഞാൻ ഇയർ അല്ല മന്ത് വൈസ് ആർ ടി ജി എസ് വാല്യൂനെയാണ് ഞാൻ ആദ്യം ലൈൻ ഗ്രാഫ് ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മന്ത് സെലക്ട് ചെയ്യുന്നു. അതിന് മുന്നേ ഇവിടെ മന്തിന്റെ ഡാറ്റ ടൈപ്പ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, എ ബി സി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടോ. അപ്പൊ അതിന്റെ അർത്ഥം ടാബ്ലൂ ഇതിനെ ഐഡന്റിഫൈ ചെയ്തേക്കുന്നത് സ്ട്രിങ് ആയിട്ടാണ്, സ്ട്രിങ് ഡാറ്റ ടൈപ്പ്, ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ടാബ്ലൂവിനെ അറിയാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്താണ് ഡാറ്റ ടൈപ്പ്. അപ്പൊ എന്റെ മന്ത് ഓർ ഇയർ എന്ന് പറയുന്നത് ഡേറ്റ് ആണ് അതിന്റെ ഡാറ്റ ടൈപ്പ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, അത് മാറ്റി കൊടുക്കുന്നു, ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ആക്കിയിട്ട് ഡാറ്റ ടൈപ്പിനെ മാറ്റുന്നു. ഇനി അതിനുശേഷം ടാബ്ലൂ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടാബ്ലൂ വർക്കിംഗ് ഓൺ ദ ഫങ്ഷണാലിറ്റി ഓഫ് സിമ്പിൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. സിമ്പിൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലാണ് ടാബ്ലൂ വർക്ക് ചെയ്യുന്നത്, വേറെ ടാബ്ലൂവിന് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റി ഇല്ല. പിന്നെ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള റഫറൻസ് ലൈൻ പ്ലോട്ടിംഗ്, അതേപോലെ അനോട്ടേഷൻ ലൈൻ വരയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡാറ്റ അനലിസ്റ്റിന്റെ ഫീൽഡിലൊക്കെ ചിന്തിക്കേണ്ടി വരുമ്പോൾ അതിനൊക്കെ കുറച്ച് ഒരു ചെറിയ വളരെ ചെറിയ കോഡ്സ് എഴുതണം. അത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോഡല്ല. ഓൾമോസ്റ്റ് മോർ ദാൻ 80% ഓഫ് ദ ഫങ്ഷണാലിറ്റി സിമ്പിൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഈവൻ ദ ഡാഷ്ബോർഡ് ക്രിയേഷൻ, ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലും ഷീറ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ കോളത്തിലേക്ക് ഈ മന്ത് ആൻഡ് ഇയറിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ ഇതിനെ ജസ്റ്റ് ചെയ്യുന്നു, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു, അവിടെ മന്ത് പ്ലോട്ടായി. ഇനി ഇവിടെ ഇപ്പം ഞാനിപ്പോ ഇത് ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പ്ലോട്ട് ചെയ്തെങ്കിലും ടാബ്ലൂ അതിനെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തെങ്കിലും ടാബ്ലൂ അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് മന്ത് വൈസ് ഡാറ്റ ആയിട്ടല്ല, ഇയർ വൈസ് ഡാറ്റ ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ ഞാൻ ടാബ്ലൂവിന് വീണ്ടും പറഞ്ഞു കൊടുക്കണം ഞാൻ ഇവിടെ മന്ത് വൈസ് ഡാറ്റയാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നതെന്ന്. അതിന് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ഏത് ഫോർമാറ്റിലാണ് നമ്മുടെ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് മന്ത് വൈസ് ആണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പൊ മന്തിന്റെ ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഇപ്പോ മന്ത് വൈസ് ഡാറ്റ ഡിസ്പ്ലേ ചെയ്തു, മന്ത് വൈസ് ആയിട്ട് നമ്മൾ അതിനെ മാറ്റി. ഇനി അതിനുശേഷം ആർ ടി ജി എസിന്റെ വാല്യൂവിനെയാണ് ഞാൻ ലൈൻ ഗ്രാഫ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പോകുന്ന ആർ ടി ജി എസ് വാല്യൂവിന്റെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു, സിമ്പിളി ആർ ടി ജി എസ് വാല്യൂവിനെ ഡ്രാഗ് ചെയ്യുന്നു, ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. കണ്ടോ, എന്റെ ആർ ടി ജി എസിന്റെ ലൈൻ ഗ്രാഫ് ഇവിടെ പ്ലോട്ടായി. ഇനി ലൈൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്തുകൊണ്ട് ലൈൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓരോ പ്ലോട്ട് ഉണ്ട്. ഇതിപ്പോൾ ഇത് ടെക്സ്റ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഈ ടെക്സ്റ്റ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കോളം, ഒരുപാട് റോ ഉള്ള ഡാറ്റേനെ അത് ഒരു ടൈമിൽ തന്നെ വിഷ്വലൈസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ടേബിൾ എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ബാക്കിയുള്ളതൊന്നും നമുക്ക് അത്രയും യൂസേജ് വരുന്നൊരു സാധനമല്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന ഒരു കാര്യം കിടക്കുന്നത് പൈ ചാർട്ടാണ്. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഇതിലും പൈ ചാർട്ട് യൂസ് ചെയ്യാം, പൈ ചാർട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ പൈ ചാർട്ട് സിഗ്നിഫിക്കന്റ് അല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് മോർ ദാൻ 4 categories ഓഫ് ഡാറ്റ അല്ലെങ്കിൽ മോർ ദാൻ 5 categories ഓഫ് ഡാറ്റ അവൈലബിൾ ആണെങ്കിലാണ് നമുക്ക് പൈ ചാർട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. കൂടുതൽ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആസ്പെക്ടിന്റെ ടോട്ടലില് ഓരോ കാറ്റഗറിയുടെയും പ്രപ്പോർഷൻ എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പൈ ചാർട്ട് യൂസ് ചെയ്യുക. ഇവിടെ ഇപ്പൊ അതല്ലല്ലോ, ഇവിടെ ഡേറ്റ് വൈസ് ആയിട്ട് നമ്മള്
ഒരു ഒരു വാല്യൂവിനെ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡേറ്റ് വൈസ് ഒരു വാല്യൂ അല്ലെങ്കിൽ വോളിയം എന്തോ ആയിക്കോട്ടെ, ഡേറ്റ് വൈസ് പ്ലോട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പം അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ ഏരിയ ഗ്രാഫ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാതെ തന്നെ ടാബ്ലു എന്ത് ചെയ്തു, അത് ഐഡന്റിഫൈ ചെയ്തു, ലൈൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. ഇനി മോർ ദാൻ ഫോർ കാറ്റഗറി, ഒരു ടോട്ടൽ എന്തിൻ്റെങ്കിലും ഒരു ടോട്ടലില് ഈ ഓരോ കാറ്റഗറിയുടെയും പ്രപ്പോർഷൻ, ഓരോ കാറ്റഗറിയുടെയും കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അറിയാനാണ് നമ്മൾ പൈ ചാർട്ട് വരയ്ക്കുന്നത്. പൈ ചാർട്ടും ടാബ്ലിലുണ്ട്. ഇനി ഇതെന്ന് പറയുന്നത് മാപ്സ് ആണ്, ഈ രണ്ടെണ്ണവും മാപ്പാണ്. അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് ശേഷം ഈ ഡാഷ്ബോർഡ് ക്രിയേഷന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതെങ്കിലും ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വൈസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ സെയിൽ ഏത് കൺട്രിയിലാണ് കൂടുതൽ എന്നറിയാൻ വേണ്ടി ഇപ്പം വേൾഡ് വൈസ് ആയിട്ടുള്ള നമ്മൾ ഒരു മാപ്പ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ടാബ്ല് നമുക്ക് കാണിച്ചു തരും എവിടെയാണ് ആ ബ്രാൻഡിന്റെ സെയിൽ, ഏത് കൺട്രിയിലാണ്, ഏത് സ്പെസിഫിക് ലൊക്കേഷനിലാണ് ആ ബ്രാൻഡിന്റെ സെയിൽ ഏറ്റവും കൂടുതൽ എന്ന് ടാബ്ല് നമുക്ക് കാണിച്ചു തരും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഡാറ്റ എടുത്തു വെച്ചിട്ടുണ്ട്, കോവിഡിന്റെ സെർച്ച് ഗൂഗിളിൽ നിന്ന് ഞാൻ ഗൂഗിൾ ഡാറ്റ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡ് എന്ന് സെർച്ച് ചെയ്തത് വേൾഡ് വൈസ് ഏത് കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കോവിഡിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് പതിയെ വരയ്ക്കാം. അതും കൂടെ കാണിച്ചതിന്റെ ഞാൻ ഈ ക്ലാസ് എൻഡ് ചെയ്യുള്ളൂ. അപ്പൊ അതിനാണ് മാപ്പ് യൂസ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വൈസ് അല്ലെങ്കിൽ ഒരു റീജിയൺ വൈസ് അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ വൈസ് ഉള്ള ഡാറ്റ മാപ്പായിട്ട് പ്ലോട്ട് ചെയ്യാനാണ് ഈ മാപ്പ് എന്ന് പറയുന്ന ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ മോർ ദാൻ ഫോർ കാറ്റഗറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ബാർ ചാർട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതെല്ലാം ലൈൻ ഗ്രാഫിന്റെ ഡിഫറെന്റ് വേരിയേഷൻസ് ആണ്. ഒന്നിലധികം വോളിയത്തിനും വാല്യൂവിനും കൂടെ എനിക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ടൈപ്പ് യൂസ് ചെയ്യും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഈ രണ്ടെണ്ണം ഇതെല്ലാം ഏരിയ ചാർട്ടാണ്. ഏരിയ ചാർട്ടും എനിക്ക് യൂസ് ചെയ്യാം ഇതിനു വേണ്ടി തന്നെ, പക്ഷെ കൂടുതൽ അണ്ടർസ്റ്റാൻഡബിൾ ലൈൻ ചാർട്ട് ആയതുകൊണ്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ബോക്സ് പ്ലോട്ട്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഔട്ട്ലെയർ ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനത്തെയൊക്കെയാണ് ബോക്സ് പ്ലോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ ഇവിടുത്തെ ഈ ഡാറ്റയിൽ അത് റെലവെന്റ് അല്ല, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. ഇത് സ്കാറ്റർ പ്ലോട്ടാണ്, ഏതെങ്കിലും രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആർ ടി ജി എസിന്റെ വോളിയത്തിന് അനുസരിച്ചിട്ടാണോ വാല്യൂ വളരുന്നത്, അല്ലെങ്കിൽ സെയിൽസും പ്രോഫിറ്റും, സിമ്പിൾ എക്സാമ്പിൾ, സെയിൽ കൂടുന്നതിനനുസരിച്ചിട്ടാണോ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, പ്രോഫിറ്റിന് അങ്ങനെ ഇത് ഏതെങ്കിലും ഒരു രണ്ട് ഡാറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, രണ്ട് കാറ്റഗറി ഓഫ് ഡാറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നോട്ട് മെഷറിംഗ്, റിലേഷൻഷിപ്പിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്യുന്നത്. അതിപ്പം ഈ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചതിന് ശേഷം കാണിക്കാം. ഇത്രയും ഗ്രാഫുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ ടേബിൾ വൈസ് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ടേബിൾ, ദെൻ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ വൈസ് ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് മാപ്പ്, പിന്നെ മോർ ദാൻ ഫോർ കാറ്റഗറീസ് ഒരു ടോട്ടലിലെ ഓരോ കാറ്റഗറിയുടെയും പ്രപ്പോർഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പൈ ചാർട്ട്, ദെൻ മോർ ദാൻ ഫോർ ടു ഫൈവ് കാറ്റഗറീസ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ അതിന്റെ മന്ത് വൈസ് അല്ലെങ്കിൽ ഇയർ വൈസ് വിഷ്വലൈസേഷൻ കൊടുക്കാൻ വേണ്ടിട്ട് ബാർ ചാർട്ടിന്റെ ഡിഫറെന്റ് വേരിയേഷൻസ്. ദെൻ നമ്മുടെ കോളംസിൽ നമ്മൾ കൊടുത്തേക്കുന്ന മന്ത് ആണല്ലോ, മന്ത് സീറോ മന്ത് ടു മന്ത് ഫോർ മന്ത് അതിനെ മാറ്റിയിട്ട് നമുക്ക് കറക്റ്റ് മന്ത് കൊടുക്കാൻ പറ്റില്ല. ഏതാ സർ, ഈ പേരാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, ഇപ്പൊ സീറോ ടു മന്ത്സ് ഫോർ മന്ത്സ് സിക്സ് മന്ത്സ് എന്നൊക്കെ അല്ലേ കിടക്കുന്നത്. അപ്പൊ അതിന് മാറ്റിയിട്ട് നമുക്ക് ഇതിപ്പോ മന്ത്ലി ഡേറ്റ അല്ലേ എടുത്ത് ചെയ്തേക്കാം. അപ്പൊ അതിന് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ, ഏത് മന്താന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം സർ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വർഷത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 മാസം നമുക്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണിക്കാൻ പറ്റും, പക്ഷെ ഇതെന്ന് പറയുമ്പോൾ 17.5 വർഷത്തെ ഡാറ്റ ഇല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ മന്ത് കൊടുത്താലും ഇവിടെ എന്താ പറയാ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കാത്തത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓരോ പ്ലോട്ടിലും അതാണോ, അത് മറ്റേ മില്യണിലാണ് ഇവര് ഡാറ്റയെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുഴപ്പമില്ല, കാരണം നമ്മളുടെ ഡാറ്റ അത് അവര് മില്യണിലാണ് ഡാറ്റയെ ഐഡന്റിഫൈ ചെയ്യുന്നത്, അതാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇപ്പൊ സാർ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അതിനിടയിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിലിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ക്ലിയർ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് അറിയണം ഇതിൽ ഏറ്റവും മാക്സിമം വാല്യൂ എവിടെയാണ്, അല്ലെങ്കിൽ ഏറ്റവും മിനിമം വാല്യൂ എവിടെയാണ്, അല്ലെങ്കിൽ ഏറ്റവും റീസെന്റ് വാല്യൂ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള ഓരോ ഡാറ്റ പോയിന്റിന്റെ എല്ലാ വാല്യൂനും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യണം. അങ്ങനെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഗ്രാഫിനെ ലേബൽ ചെയ്യാം. അതിനും ഇവിടെ ടാബ്ലി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ലേബൽ എടുക്കാം. എന്നിട്ട് ഷോ മാർക്ക് ലേബൽസ് കൊടുക്കുക. ഇതിപ്പോ ഫുൾ ലേബല് ഇപ്പൊ ഓരോ ഡാറ്റ പോയിന്റിന്റെയും ആർ ടി ജി എസിന്റെ വാല്യൂ എത്രയാണെന്ന് ഇവർ ഡിസ്പ്ലേ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല, നിങ്ങൾക്ക് ഇത് വിഷ്വലൈസേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് മിനിമം അതിന്റെ മാക്സിമം വാല്യൂസ് മാത്രം മതി. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാബ്ലി അത് കാണിക്കും, മിനിമം എവിടെയാണ് മാക്സിമം എവിടെയാണെന്ന് കാണിക്കും. ഇനി മറ്റേ
മോസ്റ്റ് റീസെന്റ് ഏറ്റവും പുതിയത് ഏറ്റവും അവസാനത്തെ വാല്യൂ എത്രയാണ് അത് കാണിക്കും. ഇനി ലൈൻ എൻഡ് ചെയ്യുന്നത് ഏതാണെങ്കിൽ അത് കാണിക്കും. ഏത് വാല്യൂവും ടാബ്ലു നിങ്ങൾക്ക് ലേബലായിട്ട് കൊടുക്കാം. സാധാരണഗതിയിൽ നിങ്ങൾക്ക് മിനിമം മാക്സിമം വാല്യൂസ് തന്നെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകത. കാരണം ബാക്കിയുള്ള വിഷ്വലൈസേഷൻ ടൂളുകളിൽ നമുക്ക് ഈ പറയുന്ന പോലെ ലേബലിംഗ് ഒക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. ഡാറ്റ ലേബലിംഗ് നോട്ട് ടൈറ്റിൽ അല്ലെങ്കിൽ ആക്സസ് ടൈറ്റിൽ അതൊന്നും അല്ല, ഡാറ്റ ലേബലിംഗ് ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷേ ടാബ്ലിയുടെ ഒരു ഇന്റർഫേസ് ഇതെല്ലാം സിമ്പിളാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രാഫിന്റെ കളർ മാറ്റണം, അതും പോസിബിളാണ്. കളറിൽ ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം, കൊടുക്കുമ്പോൾ ടാബ്ലു അതിന്റെ കളർ മാറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഇനി അതുപോലെ തന്നെ ഇതിപ്പം ഇതിപ്പോ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പം ഒന്നിലധികം ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് ഓരോ ഗ്രാഫും ഓരോ കളറിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ അതും പോസിബിൾ ആണ്. അതെല്ലാം ടാബ്ലുവിന്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പോസിബിൾ ആണ്. ഒന്നിലധികം പോളിനോമിയൽസ് ഒരേ ഇന്റർഫേസിൽ കാണിക്കണമെങ്കിൽ എല്ലാം ടാബ്ലുവിൽ ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പോ സിമ്പിൾ ലൈൻ ഗ്രാഫ്. ഇനി ഇനി നിങ്ങൾക്ക് ഇതിന്റെ ടൈറ്റിൽ മാറ്റണം. ടൈറ്റിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആർ ടി ജി എസിന്റെ വാല്യൂ അല്ലേ. അപ്പൊ ആർ ടി ജി എസിന്റെ ആർ ടി ജി എസ് വാല്യൂ അപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ടൈറ്റിൽ മാറും. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ആക്സസിന്റെ ടൈറ്റിൽ എല്ലാം മാറ്റാം. ഇപ്പൊ ഞാനിവിടെ ഓക്കെ കൊടുത്തു, മാറി. ഇവിടെ മന്ത് ഓഫ് ദി ഇയർ എന്നുള്ളതിന് പകരം മന്ത് ബാർ ഇയർ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ മീനിങ് ആയി. ഓക്കെ, ഇപ്പോ ഇതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലൈൻ ഗ്രാഫായി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് സിമ്പിൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിൽ ഏത് ഗ്രാഫ് വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാം, ഏത് ടൈപ്പ് ഗ്രാഫ് വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാം. ഇപ്പൊ കൊടുത്ത ഡാറ്റയ്ക്ക് ഇതാണ് കൂടുതൽ റെലവെന്റ്, അതുകൊണ്ടാണ് ഇവിടെ ലൈൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്തത്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് അടുത്തൊരു ഷീറ്റ് എടുക്കണം. നിങ്ങൾ ഇത് ടാബ്ലൂര് വേറൊരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ഷീറ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ടൈറ്റിൽ മാത്രം മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു വാല്യൂ മാറ്റിയിട്ട് ഒരു ഗ്രാഫ് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ആസ്പെക്ട് മാറ്റിയിട്ട് ഒരു ഗ്രാഫ് ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പുതിയൊരു ഗ്രാഫ് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രാഫിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മതി. അത് ഈ ഷീറ്റ് വണ്ണിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ടാബ്ലി സ്റ്റോർ ചെയ്തോളും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇനി പുതിയൊരു ഷീറ്റ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക്ഷീറ്റിൽ ന്യൂ എടുക്കാം, വർക്ക്ഷീറ്റിൽ ന്യൂ വർക്ക്ഷീറ്റ് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എക്സലിലെ പോലെ തന്നെ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്, ന്യൂ വർക്ക്ഷീറ്റ്, ന്യൂ ഡാഷ്ബോർഡ്, ന്യൂ സ്റ്റോറി. ഇനി ഇതിന്റെ ഒരു റിലേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക്ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ടാബ്ലു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡാഷ്ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ടാബ്ലു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റോറിയൊക്കെ ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്. അത് ഈ വലിയ വലിയ കമ്പനീസിനൊക്കെ അവരുടെ മീറ്റിംഗ്സിലൊക്കെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വലിയ ഒരു ഇപ്പൊ മോർ ദാൻ 20 ഗ്രാഫ്സ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മോർ ദാൻ 20 വിഷ്വലൈസേഷൻ ഉണ്ടാവും. ഇതെല്ലാം കൂടി അവർ ക്ലബ് ചെയ്തിട്ട് ഒരൊറ്റ ഇന്റർഫേസിനകത്ത് ഒരു സ്റ്റോറി ലൈനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സിമ്പിൾ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ക്ലയന്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ആനുവൽ ജനറൽ മീറ്റിംഗിലൊക്കെ പ്രസന്റ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേർപ്പസുകൾക്കാണ് സ്റ്റോറി യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു ഡാഷ്ബോർഡ് വരെയൊക്കെയാണ് പോകേണ്ട ആവശ്യമുള്ളൂ, സ്റ്റോറിയും ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇത് ന്യൂ ഷീറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇത് ന്യൂ ഡാഷ്ബോർഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇത് ന്യൂ സ്റ്റോറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഇനി ഒരു ഷീറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതേപോലെ തന്നെ ഞാനിപ്പോ ഡേറ്റ് മന്ത് ബാർ ഇയർ തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ കൊണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു, മന്ത് ആണെന്ന് ടാബ്ലൂവിൽ പറഞ്ഞു കൊടുക്കുന്നു. ദെൻ ആർ ടി ജി എസിന്റെ വാല്യൂ ആണ് ഞാൻ നേരത്തെ എടുത്തത്. ഇവിടെ വോളിയം എടുക്കുന്നു, ലൈൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നു. ഇനി നേരത്തെ കാണിച്ച പോലെ തന്നെ എനിക്കിതിന്റെ ആക്സസിന്റെ ടൈറ്റിലുകളൊക്കെ മാറ്റാം. അതിപ്പോ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് സമയം പോകുന്നതുകൊണ്ട് ഞാനിപ്പം ടൈറ്റിലൊന്നും മാറ്റുന്നില്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ഒരു ടൈറ്റിൽ മാത്രം മാറ്റിയിട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് എങ്ങനെയാ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം.
ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ഷീറ്റും കൂടെ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്തൊരു ഷീറ്റും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. ആർ ടി ജി എസിന്റെ വോളിയൂം വാല്യൂ ഞാൻ വേറെ വേറെ പ്ലോട്ട് ചെയ്തു. രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എനിക്ക് അറിയണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റോറി ലൈൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വോളിയത്തിനെ കൊണ്ടുപോയിട്ട് ഇവിടെ വോളിയത്തിന് രണ്ടിന്റെ ഡാറ്റ ടൈപ്പ് നമ്പർ ആയിട്ട് തന്നെയാണ് ടാബ്ലോ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ആദ്യം വോളിയം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, കോളത്തിൽ പ്ലോട്ട് ചെയ്യുന്നു. ഇനി വാല്യൂവിനെ കൊണ്ടുപോയിട്ട് റോസിൽ പ്ലോട്ട് ചെയ്യുന്നു. ഇനി അപ്പൊ നിങ്ങൾ കണ്ടോ, സ്കാറ്റർ പ്ലോട്ട് ആണെങ്കിൽ ഇപ്പൊ ഞാൻ മന്ത്ലി സ്കാറ്റർ പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഒരുപാട് സ്കാറ്റേഴ്സ് ഇവിടെ കാണണ്ടേ, ഒരുപാട് ഒരുപാട് സ്കാറ്റേഴ്സ് കാണണ്ടേ. പക്ഷെ ഇവിടെ ഒരൊറ്റ സ്കാറ്റർ അവൈലബിൾ ആയിട്ടുള്ളൂ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്താണ് അതിന്റെ റീസൺ? എനിവൺ? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ഹലോ, എന്തുകൊണ്ടാണ് ഇവിടെ ഒരൊറ്റ പ്ലോട്ട് മാത്രം വന്നത്? എവിഡന്റ് ആണ്, നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾ ഇന്റർഫേസിക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് ഇവിടെ ഒരൊറ്റ പ്ലോട്ട് മാത്രം വന്നതെന്ന്. വൈ? ജസ്റ്റ് ആ കോളത്തിലേക്ക് റോയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. സം ഓഫ് ആർ ടി ജി എസ് വോളിയം, സം ഓഫ് ആർ ടി ജി എസ് വാല്യൂ, അങ്ങനെയല്ലേ കൊടുത്തേക്കുന്നത്? അപ്പൊ ഈ കൊടുത്ത ഈ ഇവിടെ ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്ന സ്കാറ്റർ പ്ലോട്ട് ഉണ്ടല്ലോ, ഇത് കൊടുത്തിട്ടുള്ള എന്റെ ആർ ടി ജി എസ് വാല്യൂവിനെ സം ചെയ്തിട്ടുള്ള ഒറ്റ സ്കാറ്റർ ആണ് അവർ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ കൊടുത്തിട്ടുള്ള എല്ലാ ആർ ടി ജി എസ് വാല്യൂ വോളിയത്തിനെയും ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ഒറ്റ സം ആണ് ഇവർ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ, നമുക്ക് സം മാത്രം പോരാ, നമ്മൾ എങ്ങനെ അറിയും ഓരോ മന്തിലും വോളിയം വാല്യൂ എങ്ങനെ പോകുന്നു നമ്മൾ എങ്ങനെ അറിയും? അപ്പൊ നമുക്ക് ഈ സം പ്ലോട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിനും ടാബ്ലി ഒരു മെഷർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അനാലിസിസിൽ പോവാ. ഈ ഡാറ്റ അഗ്രിഗേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഡിസഗ്രിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡാറ്റ അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അനാലിസിസ് എടുക്കുക, അഗ്രിഗേറ്റ് മെഷേഴ്സ് കൊടുക്കുക. കണ്ടോ, ഇപ്പൊ ഇവിടെ ഓരോ ഇൻഡിവിജ്വൽ മന്ത്ലി ആർ ടി ജി എസ് വോളിയം വാല്യൂന്റെ സ്കാറ്റർ പ്ലോട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഇപ്പൊ രണ്ട് സ്കാറ്ററുകൾ ഒരുമിച്ച് നിൽക്കുന്നത് വോളിയം വാല്യൂ ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റും ചില ഔട്ട്ലയേഴ്സ് ഉണ്ട്, വോളിയം അപ്പ വാല്യൂ വളരെ ഹൈ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ വോളിയം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൂവ് ചെയ്യാത്ത ഔട്ട്ലയേഴ്സും ഉണ്ട്. അപ്പം വോളിയത്തിന്റെയും വാല്യൂവിന്റെയും റിലേഷൻഷിപ്പ്, ഇത് രണ്ടും എന്ത് ഡയറക്ഷനിലാണ് പോകുന്നത്, രണ്ടിന്റെയും ഇന്റഗ്രേഷൻ രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും, രണ്ടിന്റെയും ഡയറക്ഷൻ സെയിം ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഞാൻ മീനിങ് ഫുൾ ആയിട്ട് ഇപ്പൊ നമുക്ക് ഇതിന് എന്ത് നമുക്ക് ഇതിന് പേര് കൊടുക്കാം, ആർ ടി ജി എസിന്റെ വോളിയം വാല്യൂ അനാലിസിസ് റിലേഷൻഷിപ്പ് എന്ന് വെറുതെ കൊടുക്കാം. വോളിയം വാല്യൂ റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മളിപ്പോ ഇനി നമ്മളിവിടെ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഞാനിപ്പോ ആർ ടി ജി എസിന്റെ വോളിയത്തിന് പ്ലോട്ട് ചെയ്തു, വാല്യൂവിന് പ്ലോട്ട് ചെയ്തു. എന്താ വോളിയം വാല്യൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഇപ്പം ഞാൻ രണ്ട് ട്രാൻസാക്ഷൻ 24,000 രൂപയ്ക്കാണ് നടത്തുന്നതെങ്കിൽ എന്റെ ട്രാൻസാക്ഷന്റെ വോളിയം 2 ആണ് എന്റെ ട്രാൻസാക്ഷന്റെ വോളിയം. വാല്യൂ എന്ന് പറയുന്നത് ഞാൻ 20,000 രൂപയ്ക്കാണല്ലോ നടത്തിയത്, 20,000 രൂപയാണ് എന്റെ വാല്യൂ, ഇതാണ് വോളിയം വാല്യൂ. അപ്പൊ ഞാൻ വോളിയവും ഇൻ സിമ്പിൾ ടേംസ് വോളിയം വാല്യൂ ഞാൻ പ്ലോട്ട് ചെയ്തു. ലൈൻ ഗ്രാഫ് വെച്ചിട്ട് അതിന്റെ ഡയറക്ഷൻ എനിക്ക് മനസ്സിലായി, രണ്ട് ഇൻക്രീസിംഗ് ട്രെൻഡ് ആണ്. ഇനി വോളിയത്തിന്റെയും വാല്യൂന്റെ റിലേഷൻഷിപ്പ് ഞാൻ എന്ത് ചെയ്തു, പ്ലോട്ട് ചെയ്തു. പ്ലോട്ട് ചെയ്തിട്ട് ഇനി ഇത് മൂന്ന് വെച്ചിട്ട് ഞാനൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാ. വാല്യൂവിന്റെ ലൈൻ ഗ്രാഫ്, വോളിയത്തിന്റെ ലൈൻ ഗ്രാഫ്, പിന്നെ അത് മൂന്നിനെയും കൂടി ഒരു ഇന്റർഫേസിനകത്ത് വെക്കുക. എന്നിട്ട് അതിന് താഴെ ഞാൻ ഇന്റർപ്രിട്ടേഷൻ എഴുതും. അപ്പൊ അതിന് മുന്നേ ഞാനൊരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാഷ്ബോർഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ന്യൂ ഡാഷ്ബോർഡ് ഞാൻ എടുത്തു. ഇനി ഒന്നുമില്ല, ഇവിടെ നമ്മൾ ഡാഷ്ബോർഡ് എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത്രയും നേരം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഷീറ്റും ടാബ്ലു ഡിസ്പ്ലേ ചെയ്യും. ഇതേപോലെ തന്നെ സിമ്പിൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഷീറ്റ് 1 ഡ്രാഗ് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു. ഇനി ഷീറ്റ് 2 എവിടെ വെക്കണം എന്നുള്ളതും കൂടെ നമുക്ക് നമ്മൾ അവിടെ ഡ്രാഗ് ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്കും ടാബ്ലു നമുക്ക് കാണിച്ചു തരും. ഇപ്പൊ നിങ്ങൾക്ക് താഴെയാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെയാണ് അടുത്ത ഗ്രാഫ് വരേണ്ടതെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വരണമെങ്കിൽ അങ്ങനെ, താഴെയാണ് വരണമെങ്കിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇനി താഴെയാണ് വരണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇനി അടുത്തത് ഷീറ്റ് 3 കൂടെ പേസ്റ്റ് ചെയ്യണം. കൊടുത്തു. ഇപ്പൊ കണ്ടോ, ഞാൻ ഈ വരച്ചിട്ടുള്ള മൂന്ന് സാധനങ്ങളും കൂടെ ഒരു ഇന്റർഫേസിനകത്ത് പ്ലോട്ടായി. ഇനി നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ഇന്റർപ്രിട്ടേഷൻ എഴുതാം, എന്ത് വേണമെങ്കിൽ എഴുതാം. ഇപ്പൊ ആർ ടി ജി എസിന്റെ വാല്യൂ, കാരണം മൂന്നെണ്ണത്തിന് ഒരു ഇന്റർഫേസിനകത്ത് ടാബ്ലു പ്ലോട്ട് ചെയ്തു. ഇനി ഇതുപോലെ 20 or 30 എത്ര ഗ്രാഫ് ഉണ്ടെങ്കിലും സ്പേസ് പ്രൊവൈഡ് ചെയ്ത് ടാബ്ലു പ്ലോട്ട് ചെയ്യും. അപ്പൊ ഇതാണ് ഒരു ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞെങ്കിൽ മോർ ദാൻ വൺ വ്യൂസ് ഇന്റഗ്രേറ്റഡ് ഇൻ എ സിംഗിൾ പ്ലാറ്റ്ഫോം
ടു ക്രിയേറ്റ് ഇന്റർപ്രിട്ടേഷൻ. നിങ്ങൾക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ താഴെ ഇതിനൊരൊറ്റ ഗ്രാഫായിട്ട് ട്രീറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇതിന്റെ താഴെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ എഴുതാം. ഓക്കെ, ഇതാണ് സിമ്പിൾ ഡാഷ് ബോർഡ്. ഇനി ഈ ഡാഷ് ബോർഡിലേക്ക് ഗ്രാഫിക് ഫയൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രാഫിക് ഫയൽസ് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പം എന്ത് വേണമെങ്കിൽ ഇപ്പം ഫോട്ടോഷോപ്പ് ചെയ്ത് എന്തെങ്കിലും ഒരു ഫോട്ടോസ് പേസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. എന്ത് കാര്യങ്ങളും എന്ത് ടൈപ്പ് ഓഫ് ഫയൽ ആണെന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാഷ് ബോർഡിൽ കൊടുത്തിട്ട് ഡാഷ് ബോർഡിനെ മാക്സിമം നിങ്ങൾക്ക് വൃത്തിയാക്കാൻ പറ്റും. ഇതാണ് ഒരു ബേസിക് ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ഷീറ്റിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു, എന്നിട്ട് അതിന് ഇനി ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഷോ ഡാഷ് ബോർഡ് ടൈറ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡാഷ് ബോർഡിന് ഒരു ടൈറ്റിൽ കൊടുക്കാൻ ചോദിക്കും. നിങ്ങൾക്ക് ഇവിടെ എന്ത് കൊടുക്കാം, നിങ്ങൾ ഏത് ഡാറ്റയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് കൊടുക്കാം. ഞാനിപ്പോ ഇതിന് ആർ ടി ജി എസ് ഡാഷ് ബോർഡിന് വിളിക്കും. ഓക്കെ, ഇതാണ് സിമ്പിൾ. ഇനി നിങ്ങൾക്ക് ഈ ഡാഷ് ബോർഡിനെ ഭംഗിയാക്കാം, കളർ മാറ്റാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാം. അതെല്ലാം അതിനെല്ലാം ഇതിൽ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്താൽ മതി ആവും. പിന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു വർക്ക്ഷീറ്റ് സേവ് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾക്ക് ഈ വർക്ക്ഷീറ്റിന് രണ്ട് രീതിയിൽ എടുത്ത് ഉപയോഗിക്കാം ഡാഷ് ബോർഡിനെ. ഈ ഡാഷ് ബോർഡിന് നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിൽ എക്സ്പോർട്ട് ഇമേജ്, ഇമേജ് ആയി കോപ്പി, ഇമേജിനെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ വേർഡിലോ പവർ പോയിന്റിലോ എക്സലിലോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി പ്ലോട്ട് പേസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഇമേജ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം, ഡെസ്ക്ടോപ്പിലേക്ക് നിങ്ങൾക്ക് ഇമേജ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഇനി അല്ല നിങ്ങൾക്കൊരു ഫ്യൂച്ചർ റെഫറൻസിന് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയൽ എടുക്കുക, സേവ് എടുക്കുക. ഇത് ഇപ്പം ഞാൻ ആർ ടി ജി എസിന്റെ ഡാഷ് ബോർഡ് ആണല്ലോ ക്രിയേറ്റ് ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഡോട്ട് ടി ഡബ്ല്യു ബി എന്നുള്ള എക്സ്റ്റെൻഷൻ കൊടുക്കണം. ഡോട്ട് ടി ഡബ്ല്യു ബി, ടി ഡബ്ല്യു ബി എന്നുള്ള എക്സ്റ്റെൻഷൻ കൊടുത്താലാണ് ഈ ഡാഷ് ബോർഡ് നിങ്ങൾക്ക് വിത്ത് ഡാറ്റ സ്റ്റോർ ആവുള്ളൂ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇമേജ് മാത്രം സേവ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് ഒരു 15 days or 13 days കഴിഞ്ഞ് നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ടാബ്ലു നിങ്ങൾക്ക് മെസ്സേജ് ഡിസ്പ്ലേയും നോട്ട് ഏബിൾ ടു റീസ്റ്റോർന്ന്, ടാബ്ലുവിനത് റീസ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലാന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഏത് ഡാറ്റ വെച്ചിട്ടാണ് നിങ്ങളൊരു ഡാഷ് ബോർഡ് ഉണ്ടാക്കുന്നത്, ആ ഡാറ്റയും അടക്കം നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ ഫയലിൽ സേവ് കൊടുത്തിട്ട് കൊടുക്കുന്ന ഫയൽ നെയിമിന്റെ കൂടെ എക്സ്റ്റൻഷൻ ആയിട്ട് ഡോട്ട് ടി ഡബ്ല്യു ബി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിത്ത് വർക്ക്ഷീറ്റ് ടാബ്ലു ഡാറ്റ സേവ് ചെയ്യും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇൻ ഫ്യൂച്ചർ അതെടുത്ത് റെഫർ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ ആയിട്ട് ഒരു ഡാഷ് ബോർഡ് ക്രിയേഷൻ വരെ ടാബ്ലൂല് പറയാനുള്ളത്. ഇനി എന്താണ്, ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതങ്ങ് ക്ലോസ് ചെയ്യാം. ഇതിപ്പോ ടാബ്ലൂവിന്റെ ഇത് ആർ ടി ജി എസിന്റെ ഡാഷ് ബോർഡ് ആണല്ലോ. ഇനി നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ജിയോഗ്രഫിക്കൽ മാപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇനി അതേപോലെ തന്നെ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു ഡാറ്റ ഫോർകാസ്റ്റ് ചെയ്യുന്നതെന്ന് ഈ രണ്ട് കാര്യങ്ങൾ കാണിക്കാം. ഇവിടെ ഇപ്പൊ ഞാനൊരു ഒരു എക്സൽ ഫയല് വീണ്ടും ഒരു എക്സൽ ഫയല് ഞാൻ ഇതിലേക്ക് ക്ലബ് ചെയ്യാൻ പോ അല്ല കണക്ട് ചെയ്യാൻ പോവാണ്. ഇതിൽ സെർച്ച് ഡാറ്റ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ ഇതാണ് കണക്ട് ചെയ്യുന്നത്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിന്റെ ഗൂഗിൾ അനലിറ്റിക്സിൽ ഉണ്ടാവുമല്ലോ, ഗൂഗിളിന്റെ സെർച്ച് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ടാവില്ലോ. അതായത് ഏത് കീവേഡ് ആണ് ഏറ്റവും കൂടുതൽ കോവിഡ് ടൈമിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ആസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു സ്കോളർ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കുമല്ലോ, ഏത് കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ ഈ കോവിഡിനെ കുറിച്ചുള്ള സെർച്ച് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റേ ഇന്ത്യയുടെ ഒരു പൊസിഷൻ എന്താണ് ഈ കോവിഡ് സെർച്ചിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വൽ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് ഞാനും ഇതേപോലെ തന്നെ ഒരു 3-4 കീവേഡ് കൊടുത്തു. ക്യാഷ് കോവിഡ്, ക്യാഷ് വൈറസ്, കോയിൻ കോവിഡ്, കോയിൻ വൈറസ്, ക്യാഷ് കൊറോണ. അപ്പൊ ഇത് ഈ പറയുന്ന കീവേഡുകളൊക്കെ എന്താ ഇൻഡിക്കേറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് വഴി കൊറോണ പകരുമോ, അല്ലെങ്കിൽ ക്യാഷിന്റെ സർക്കുലേഷൻ വഴി നമ്മളിപ്പോൾ ഒരാൾക്ക് നോട്ട് മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അങ്ങനെ കോവിഡ് അങ്ങനെ കൊറോണ വൈറസ് സർക്കുലേറ്റ് ആവുമോ, അങ്ങനെ ഒരു അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള ആൾക്കാരുടെ പാനിക് ഉണ്ടല്ലോ, ആ പാനിക് റിലേറ്റഡ് ഇവർ എത്രത്തോളം സെർച്ച് നടത്തിയിട്ടുണ്ട്, ക്യാഷും കോവിഡും കൂടെ റിലേറ്റഡ് ആയിട്ട് ഇവർ എത്രത്തോളം സെർച്ച് നടത്തിയിട്ടുണ്ട്, കറൻസി കൂടെ കോവിഡ് പകരും എന്നുള്ള കാര്യത്തിൽ ഇവർ എത്ര സെർച്ച് നടത്തിയിട്ടുണ്ട്, അങ്ങനെ അതാണ് ഈ ഡാറ്റയുടെ എക്സ്പ്ലനേഷൻ. അങ്ങനെയുള്ള ഒരു 5 കീവേഡ് കൊടുത്തിട്ട് ഞാൻ അതിന്റെ ആവറേജ് എടുത്തു, ഈ 5 കീവേഡിന്റെ ആവറേജ് എടുത്തു. ഈ ആവറേജ് ആണ് ഞാൻ പ്ലോട്ട് ചെയ്യുന്നത്. ഈ അതായത് കോവിഡ് ക്യാഷ് കോവിഡ് റിലേഷൻ ആയിട്ടുള്ള സെർച്ച് ഇന്റൻസിറ്റി ഏറ്റവും കൂടുതൽ വേൾഡിൽ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ആവറേജ് ആണ് എടുക്കുന്നത്. ഓരോ കീവേഡിനും
അതിന്റെ സെർച്ച് ഡാറ്റ ഞാൻ ഗൂഗിളിന്റെ സെർച്ച് ഡാറ്റ എടുത്തു, എന്നിട്ട് ഇതിന്റെ ആവറേജ് കണ്ടു. ആ ആവറേജിനെയാണ് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്, സെർച്ച് ഇന്റൻസിറ്റി ഏറ്റവും ഏത് കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ ഇൻ റിലേഷൻ ടു ക്യാഷ് ആൻഡ് കോവിഡ്. കറൻസി കൂടെ കോവിഡ് പകരോ, ക്യാഷ് കൂടെ കോവിഡ് പകരോ, കോയിനിൽ കൂടെ കോവിഡ് പകരോ, ക്യാഷും കൊറോണയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താന്ന് ആൾക്കാർ സെർച്ച് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഉള്ള സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു മാപ്പൊക്കെ പ്ലോട്ട് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അതിന് വലിയ വളരെ വലിയ വേറെ ഏതെങ്കിലും ഇപ്പം ജിയോഗ്രഫിക്കാരൊക്കെ യൂസ് ചെയ്യുന്ന വേറെ കുറെ സോഫ്റ്റ്വെയറുകളൊക്കെ അതൊക്കെയുണ്ട് യൂസ് ചെയ്യണം. പക്ഷേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ, നമ്മുടെ ഈ ഒരു അനാലിസിന് പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് ടാബ്ലോ എങ്ങനെയാണ് മാപ്പ് പ്ലോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനത് എങ്ങനെയാ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷീറ്റ് എടുക്കുന്നു, ഇതാണല്ലോ, ഇതാണല്ലോ മാപ്പ്. മാപ്പിന്റെ ടൈപ്പ് ഈ രണ്ടെണ്ണമാണല്ലോ. അപ്പൊ ഞാനിവിടെ എനിക്ക് കൺട്രി വൈസ് ആണ് ലിസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഈ ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിപ്പോ ഇവിടെ കൊടുത്തത് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വൈസ് ഡാറ്റയാണ്. അപ്പൊ തന്നെ ടാബിൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ജനറേറ്റ് ചെയ്തു, ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും. ഇത് രണ്ടും ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷനായിട്ട് റിലേഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഏത് ലോങ്ങിറ്റ്യൂഡിലാണ് ഏത് ലാറ്റിറ്റ്യൂഡിലാണ് കിടക്കുന്നത് എന്നുള്ള സാധനം രണ്ട് ഫീൽഡ് ടാബിൾ തന്നെ എക്സ്ട്രാ ആയിട്ട് ജനറേറ്റ് ചെയ്തു. കാരണം ടാബ്ലിന് ഡാറ്റ കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ വൈസ് ആയിട്ടുള്ള ഏതോ ഒരു ഡാറ്റയാണ്. അപ്പൊ മാപ്പാണ് പ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ബൈ ഡിഫോൾട്ട് ടാബ്ലിന്റെ ഇന്റർഫേസിലേക്ക് പാസ് ചെയ്തുകൊണ്ടാണ് ടാബ്ലി ഈ രണ്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് കൺട്രി വൈസുള്ള മാപ്പാണ് വരയ്ക്കേണ്ടത്. എന്താണ് വരയ്ക്കേണ്ടത്? സെർച്ചിന്റെ ആവറേജ് ആണ് വരയ്ക്കുന്നത്. ഈ പറയുന്ന അഞ്ച് കീവേഡ്സിന്റെ സെർച്ച് ആവറേജ് ആണ് എനിക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ കൺട്രീനെ കൊണ്ടുപോയിട്ട് പ്ലോട്ട് ചെയ്തു. കൺട്രി വൈസ് ഡാറ്റയാണ് എനിക്ക് വരയ്ക്കേണ്ടത്. പിന്നെ എനിക്ക് ആവറേജ് ആണ് വരയ്ക്കേണ്ടത്, ആവറേജ് ആണ് റോയിൽ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഹലോ, കാണാം ചേച്ചി. അപ്പൊ ഇത് ഇപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ പറഞ്ഞിട്ടുള്ള ആവറേജ് നോക്കിയിട്ട്, അതായത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് കീവേഡിന്റെ ആവറേജ് എടുത്തിട്ട് ആവറേജ് വെച്ചിട്ടാണ് ഏത് കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ സെർച്ച് ഉണ്ടായിട്ടുള്ളത് എന്ന് നോക്കിയത്. ഇനി നിങ്ങൾക്ക് ഈ കാര്യം കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ടാബിൾ ഇവിടെ കളർ പെയിൻ കൊടുത്തിട്ടുണ്ട്. ഈ കളർ പെയിന്റ് മൂവ്മെന്റ് കണ്ടോ, കളറിന്റെ ഡാർക്ക്നെസ് കൂടുന്നത് അനുസരിച്ചിട്ടാണ് സെർച്ച് ഇന്റൻസിറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോ സെർച്ച് ഇന്റൻസിറ്റി ബൈ കളർ ആണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ള കളർ എവിടെയാണ് ഉള്ളത്, സെർച്ച് ഇന്റൻസിറ്റിനെ ഇവര് മെഷർ ചെയ്തിട്ടുള്ളത് കളർ പെയിനിന്റെ ഡാർക്ക്നെസ്സിന് അനുസരിച്ചിട്ടാണ്. കളർ കൂടുതൽ ഡാർക്ക് ആവുന്നതോട് അല്ലെങ്കിൽ കളർ ഇന്റൻസിറ്റി കൂടുന്നത് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, സെർച്ച് ഇന്റൻസിറ്റിയും കൂടുന്ന രീതിക്കാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് ഇവിടെ നമുക്കിത് മീനിങ്ഫുൾ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതാണ് ഇന്ത്യ. ഇന്ത്യ ഒരു വളരെ പെയിൽ ആയിട്ടുള്ള ഒരു കളറല്ല. ഇന്ത്യയിലും ഇന്ത്യയിലും ഈ തരത്തിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ചസ് നടന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇതുണ്ടോ, ഫ്രാൻസാണ് ഏറ്റവും ഡാർക്കൻഡ് ആയിട്ടുള്ള കളറിൽ കിടക്കുന്നത്. ഇവിടെ ഫ്രാൻസിലാണ് ഈ പറഞ്ഞിട്ടുള്ള ക്യാഷ് കോവിഡ് റിലേറ്റഡ് സെർച്ച് ഗൂഗിൾ സെർച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഫ്രാൻസിലാണ്. ഇനി അതേപോലെ തന്നെയാണ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലാണ്, യൂറോപ്യൻ കൺട്രീസിലാണ് കൂടുതൽ ഈ സെർച്ച് നടന്നിട്ടുള്ളത്. ഞാൻ ഇത് ഇതിന്റെ ഫർദർ സ്റ്റഡി കുറച്ച് ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ യൂറോപ്യൻ കൺട്രീസിലാണ് പൊതുവെ ഈ പാനിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ച് ക്യാഷ് വഴി ക്യാഷ് കൊടുക്കുന്നത് വഴി, ക്യാഷ് സർക്കുലേറ്റ് ചെയ്യുന്നത് വഴി, ക്യാഷ് ട്രാൻസാക്ഷൻസ് വഴി കോവിഡ് പകരുക എന്നുള്ളൊരു സെർച്ച് ഉണ്ടായിട്ടുള്ളത് കൂടുതൽ യൂറോപ്യൻ കൺട്രീസിലാണ്. കൂടുതൽ ഇവരിത് യൂറോപ്യൻ കൺട്രീസിൽ അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലൊക്കെയാണ് കൂടുതൽ ഡെവലപ്ഡ് കൺട്രീസിലാണ് കൂടുതൽ സെർച്ച് നടന്നിട്ടുള്ളത്. അപ്പം ഇവിടെ ഇപ്പം സെർച്ച് ഇന്റൻസിറ്റി ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയിലാണ്. അപ്പൊ ഇങ്ങനെയാണ് ടാബ്ലി ഒരു മാപ്പ് വരയ്ക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ മാപ്പിന്റെ കളർ മാറ്റാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് മാപ്പിന്റെ കേസിൽ പറയാനുള്ളത്. ഇവിടെ ഇവർ ഈ കൊടുത്തിരിക്കുന്ന കളർ പെയിൻ എന്ന് പറയുന്നത് സെർച്ച് ഇന്റൻസിറ്റിയുടെ ബേസിസിലാണ് കളർ പെയിന്റെ ഇന്റൻസിറ്റിയും വരുന്നത്. കളർ ഇന്റൻസിറ്റി ബൈ സെർച്ച് ആണ്. സെർച്ചിന്റെ ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെർച്ച് എവിടെയാണുള്ളത് അവിടെ കളറിന്റെ ഡാർക്ക്നെസ്സും ഏറ്റവും പീക്കിലായിരിക്കും. ഇങ്ങനെയാണ് ഇവര് ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത്, സോറി ഇങ്ങനെയാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് മാപ്പ്. ഈ മാപ്പാണ് നിങ്ങൾക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് പറഞ്ഞു തരാനുള്ളത്. ബാക്കിയൊക്കെ എല്ലാം ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെയാണ്. ബാഗ്രാഫും പൈ ഡയഗ്രാം എല്ലാം ഓൾമോസ്റ്റ് ഇതേപോലെ തന്നെയാണ് വരയ്ക്കുക. അപ്പോൾ ഗ്രാഫാണ് കുറച്ച് നിങ്ങൾക്കിത് പറഞ്ഞു തരണമെന്ന്. നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ ഇപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ നാളെ വലിയ റിപ്പോർട്ടുകളൊക്കെ മറ്റേ ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റിന്റെയൊക്കെ ബി ഐ എസിന്റെ ഒക്കെ റിപ്പോർട്ടുകളിൽ ഇവർ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഗ്രാഫുകൾ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ വൈസുള്ള ഗ്രാഫുകളൊക്കെ ഇവർ ടാബ്ലി യൂസ് ചെയ്തിട്ടാണ് വരച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തോന്നും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ട് വരച്ചാന്ന് തോന്നും. പക്ഷേ ടാബ്ലി അതിന്റെ ഇന്റർഫേസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ മാപ്പൊക്കെ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ
ഇതിന് ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ടാബ്ലിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിലെനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ മറ്റൊരു ഞാൻ നിങ്ങൾക്ക് ഫോർകാസ്റ്റ് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം. ഇനി അല്ല നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഞാനത് എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിച്ചാൽ മതി. എനിക്ക് അറിയാത്തത് ഞാൻ റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ പ്രോജക്റ്റിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇതൊരു എന്താ പറയുക ഒരു ഒരു സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പൊ നമ്മൾ എക്സൽ എന്ന് പറയുമ്പോൾ എക്സൽ ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ടൂൾ തന്നെയാണ്. പക്ഷെ എക്സലിന്റെ ഒരു ബേസിക് പർപ്പസ് അല്ലെങ്കിൽ സ്പെസിഫിക് പർപ്പസ് എന്ന് പറയുന്നത് എന്താ, ഡാറ്റ വിഷ്വലൈസേഷൻ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാം ഞാൻ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തേക്കുന്നു എന്നുള്ളത്. പിന്നെ ടാബ്ലൂവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടാബ്ലൂ ആദ്യം ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ബിസിനസ് പീപ്പിൾ ആണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ടാബ്ലൂവിന്റെ ഒരു യൂസേജ് അക്കാഡമീഷ്യൻസിന്റെ ഇടയിൽ അക്കാഡമിക് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ ടാബ്ലൂ ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഒരു വിഷ്വലൈസേഷൻ ടൂൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോ ഇപ്പൊ ഞാൻ ഈ കാണിച്ചു തന്നല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാറിന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും ഈ സാധനം എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദിച്ചോളൂ, ഒരു സംശയങ്ങൾ ചോദിച്ചോളൂ. എന്നിട്ട് സംശയം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ സിമ്പിൾ ആയിട്ട് ആ ഫോർകാസ്റ്റും കൂടെ എന്താന്ന് കാണിച്ചു തന്നിട്ട് നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. സംശയം ഇല്ലെങ്കിൽ ഗോപിക അടുത്ത സെഷനിലോട്ട് പോകാം. ഓക്കേ സർ. ആ പിന്നെ പിന്നെ ഒരു കാര്യം ഇവിടെ കണ്ട ഇവിടെ നിങ്ങൾക്ക് ആസ് എനി അതർ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് അവൈലബിൾ ആണ്. നെറ്റ് കണക്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലൂ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട് വേണമെങ്കിൽ അതിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഗെറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഈ മറ്റേ പ്രസന്റേഷൻ ആയിട്ട് കാണിച്ചു തന്ന പോലെയുള്ള കാര്യങ്ങൾ, അതായത് വൈ ടാബ്ലൂ ടാബ്ലൂ സുപ്പീരിയോറിറ്റി ഓവർ അതേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, എവിടെയൊക്കെയാണ് ടാബ്ലൂ യൂസ് ചെയ്യുന്നത്, ടാബ്ലൂവിന്റെ റീസെന്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സപ്പോർട്ടിനകത്തും ഹെൽപ്പിനകത്തും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ടാബ്ലൂവിനെ കുറിച്ചുള്ളത് നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ ടാബ്ലൂവിന്റെ ട്യൂട്ടോറിയലും അവൈലബിൾ ആണ് നെറ്റില്. പിന്നെ ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഫർദർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ടാബ്ലൂലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലൂര് സർട്ടിഫിക്കേഷൻ എടുക്കാം. അതിനും എനിക്ക് ഒന്നും ഓപ്ഷൻ ഉണ്ടെന്ന്, അത് പക്ഷേ ഇപ്പം ഒരു ഓൾറെഡി ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡാറ്റ സയന്റിസ്റ്റ് ആയിട്ടോ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ സർട്ടിഫിക്കേഷൻ പോസിബിൾ. ഇപ്പം പുറത്തുള്ള കൺട്രീസ് ഫോറിൻ കൺട്രീസിലൊക്കെ ടാബ്ലൂ ഭയങ്കര വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു സർട്ടിഫിക്കേഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവിയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനും നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ സർട്ടിഫിക്കേഷൻ എടുക്കാനുള്ള കോഴ്സുകളും ടാബ്ലൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിത്തിങ് നിങ്ങൾക്ക് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം. ഗൂഗിൾ സ്റ്റുഡന്റ് വേർഷൻ ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക. എന്നിട്ട് എന്തൊക്കെയാണോ അതിന്റെ പ്രൊസീജിയർ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് എവിടെയും നിങ്ങൾ സ്റ്റെക്കായി പോവുകയാണെങ്കിൽ നിങ്ങൾ സാറിന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ അടുത്തോ പറഞ്ഞാൽ മതി, നമുക്കത് ക്ലിയർ ചെയ്യാം. കാരണം ഞാനൊരു തവണ എടുത്തതാണ്, അപ്പോൾ പിന്നെ ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് മിസ്റ്റേക്ക് അവിടെ നമുക്ക് റെക്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ടാബ്ലെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഡെസ്ക്ടോപ്പ് വേർഷനാണ്. ഞാൻ ഇതിലും കുറച്ചും കൂടി എക്സ്റ്റൻഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എനിക്ക് ഇതിനകത്ത് ഫീച്ചർ അവൈലബിൾ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഡെസ്ക്ടോപ്പ് തന്നെ എടുത്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങള്. ഇനി നിങ്ങൾക്ക് എന്താ ഫോർകാസ്റ്റിംഗ് കൂടെ കാണിച്ചു തരണം. ഞാൻ കഴിഞ്ഞ തവണ ആർ ടി ജി എസ് അല്ല എടുത്ത്, അപ്പൊ വേറെ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എടുക്കാം. നെഫ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൊബൈൽ ബാങ്കിങ്ങിന്റെ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പേയ്മെന്റ് മെത്തേഡ് എടുക്കാം.
ഇപ്പൊ ഇവിടെ ഞാൻ നെഫ്റ്റിന്റെ വോളിയം എടുക്കും. ആർ ടി ജി എസിന്റെ പോലെ തന്നെ നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മറ്റൊരു ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ആണ്. അപ്പൊ ഞാൻ നെഫ്റ്റിന്റെ വോളിയത്തിന് എന്ത് ചെയ്യുന്നു, റോളോട്ട് പേസ്റ്റ് ചെയ്യുന്നു. മന്തിന്റെ ഡാറ്റ ടൈപ്പ് ഡേറ്റ് ആൻഡ് ടൈം എന്നാക്കിയിട്ട് മാറ്റി കൊടുക്കുന്നു. മന്ത് ബാർ ഇയർ കൊടുക്കുന്നു. ദെൻ ടാബ്ലൂവിന് ഐഡന്റിഫിക്കേഷൻ കൊടുക്കുന്നു. മന്ത് വൈസ് ഡാറ്റയാണ് ഞാൻ കൊടുത്തതെന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇപ്പം നമ്മളെപ്പോഴും പ്രഡിക്ഷനിലാണല്ലോ ഒരു നമ്മളുടെ ഒരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അനാലിസിസിൻ്റെ ഒരു ക്രക്സ് ഇരിക്കുന്നത് പ്രഡിക്ഷനിലാണല്ലോ. അപ്പോൾ ടാബ്ലൂ ഒരു വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് കൂടി ടാബ്ലൂ ഇതിൻ്റെ ഒരു അനലിറ്റിക്സ് പോർഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു അടുത്ത ഒരു 12 മാസത്തെ, ഇപ്പം ഞാനിപ്പോൾ ജാനുവരി 2021 വരെയുള്ളതാണ് ഡാറ്റ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു 10 വർഷം അല്ല സോറി അടുത്തൊരു 10 മാസം അല്ലെങ്കിൽ അടുത്തൊരു 1 വർഷം അല്ലെങ്കിൽ 2 വർഷം ഈ ടാബ്ലൂ എങ്ങനെയായിരിക്കും നെഫ്റ്റിൻ്റെ വോളിയം ഉണ്ടാവുക, അതിൻ്റെ നെഫ്റ്റ് വോളിയംസ് ഏതൊക്കെ ആയിരിക്കും എന്നുള്ളത് ടാബ്ലൂ ഫോർകാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും നേരം നമ്മൾ വർക്ക് ചെയ്തൊരു ഡാറ്റയുടെ പോർഷനിലായിരുന്നു. അനലിറ്റിക്സ് പോർഷൻ എടുക്കുക. അനലിറ്റിക്സ് പോർഷനിൽ ഇവിടെ ആവറേജ് ലൈൻ വരയ്ക്കാം, ബോക്സ് പ്ലോട്ട് വരയ്ക്കാം, ട്രെൻഡ് ലൈൻ വരയ്ക്കാം, ഈ ലൈൻ ഗ്രാഫിന്റെ ട്രെൻഡ് ലൈൻ വരയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ ഫോർകാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഫോർകാസ്റ്റിന് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാം. ഫോർകാസ്റ്റിനെ ഡ്രാഗ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ കണ്ടോ, ബൈ ഡിഫോൾട്ട് ടാബ്ലൂ ഒരു അടുത്തൊരു 12 മാസത്തെ 1 വർഷത്തേക്കുള്ള ഡാറ്റയാണ് ടാബ്ലൂ തന്നെ ഫോർകാസ്റ്റ് ചെയ്തു. അതിന്റെ വാല്യൂസ് ടാബ്ലൂ ഫോർകാസ്റ്റ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അത് കാണിച്ചു തരികയും ചെയ്തു. ആക്ച്വൽ എന്ന് പറയുന്നത് ഡാർക്ക് ആൻഡ് ആയിട്ടുള്ള ബ്ലൂ ആണ്, പെയിൽ ബ്ലൂ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ആണ് എന്ന് അവർ ത്രൂ എസ്റ്റിമേഷൻ ത്രൂ വിഷ്വലൈസേഷൻ തന്നെ നിങ്ങൾക്ക് അത് കാണിച്ചു തരികയും ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇത് പോരാ, നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാ ഫോർകാസ്റ്റ് ചെയ്തേക്കുന്നത്, അതിന് എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അതിന്റെ ഡിസ്ക്രിപ്ഷൻ അറിയണം എന്നുള്ളത് എന്നുണ്ടെങ്കിൽ അതിനും ടാബ്ലൂ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫോർകാസ്റ്റ് എടുക്കുക. ഷോ ഫോർകാസ്റ്റ് എടുക്കുകയാണെങ്കിൽ വേറെ സോറി ഇവിടെ ഫോർകാസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് അതിൻ്റെ എന്തൊക്കെയാണ് ഫോർകാസ്റ്റ് ഉള്ളതെന്ന് ചെയ്തതെന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അപ്പോൾ അനാലിസിസ് നിങ്ങൾക്ക് അതെല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ അതിനും ടാബ്ലൂ ഒരു മെഷർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവർ മന്ത് വൈസ് ടൈം സീരീസ് ഡാറ്റയാണ് എടുത്തിട്ടുള്ളത്, അതിന് അവർ മെഷറായിട്ട് എടുത്തിട്ടുള്ളത്. മെഷർ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നെഫ്റ്റിൻ്റെ വോളിയമാണ് അവർ മെഷറായിട്ട് എടുത്തിട്ടുള്ളത്. ഫോർകാസ്റ്റ് ഫോർവേഡ് എത്ര ഫോർകാസ്റ്റാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, 12 മന്ത്സിൻ്റെ ജാനുവരി 2021 തൊട്ടിട്ട് ഡിസംബർ 2021 വരെയാണ് അവർ ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫോർകാസ്റ്റിൻ്റെ ബേസ് ഉള്ള ഡാറ്റ എന്ന് പറയുന്നത് നവംബർ 2006 ടു ഡിസംബർ 2020 വരെയുള്ള ഡാറ്റയാണ്. ഇനി ഇഗ്നോർ ലാസ്റ്റ് 1 മന്ത് എന്ന് പറയുന്നതാണ്. അത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമല്ല, നിങ്ങൾക്ക് ഭാവിയിൽ അറിയേണ്ട കാര്യമാണ്. സീസണാലിറ്റി എന്നൊക്കെ പറയുന്ന ഫീച്ചറുണ്ട് ഈ ടൈം സീരീസ് ഡാറ്റയ്ക്ക്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇഗ്നോർ ലാസ്റ്റ് ഓർഡർ ഡിഫറൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ സീസണൽ പാറ്റേൺ, സീസണൽ പാറ്റേൺ എന്ന് പറയുന്നത് മന്ത്ലി സൈക്കിൾ ആണ്. അതും സീസണാലിറ്റി എന്താന്ന് മനസ്സിലായാലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമുള്ളൂ. പിന്നെ ഇതിന്റെ മോഡൽ ഇക്വേഷൻ, ഇത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ മോഡൽ മറ്റേ y=a+bx എന്നൊക്കെ പറയുന്ന പോലുള്ള ട്രെൻഡ് ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഫോർകാസ്റ്റിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കോൺഫിഡൻസ് ലിമിറ്റും ഇന്റർവെൽസും ഇതെല്ലാം നിങ്ങൾക്ക് മറ്റേ ഇക്വേഷൻ ലെവലിൽ നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇനി ടാബ്ലൂ ഇപ്പൊ നിങ്ങളോട് നിങ്ങൾ ആരുടെയും പറയുമല്ലോ ടാബ്ലൂ ഫോർകാസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ടാബ്ലൂ ഫോർകാസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ സ്മൂത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ നോട്ട് ചെയ്തോ, എക്സ്പൊണൻഷ്യൽ സ്മൂത്തിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ടാബ്ലൂ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഒരിക്കലും ഇപ്പൊ ഞാനിപ്പോ ഇതൊരു വിഷ്വലൈസേഷൻ കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫോർകാസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റഡീസിൽ എവിടെയും നിങ്ങൾക്ക് പ്രിഡിക്ഷൻ ആവശ്യമായിട്ട് വരുവാണെങ്കിൽ ഒരിക്കലും ടാബ്ലൂ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ടാബ്ലൂ യൂസ് ചെയ്യുന്നത് എക്സ്പൊണൻഷ്യൽ സ്മൂത്തിങ് ആണ്. അതൊരു വീക്ക് ആയിട്ടുള്ള ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ്. കാരണം ഇവർ ലാസ്റ്റ് 2 to 3 years ഡാറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ടാബ്ലൂവിന്റെ ബേസിക് പർപ്പസ് വിഷ്വലൈസേഷൻ ആയതുകൊണ്ട് തന്നെ ടാബ്ലൂ ഫോർകാസ്റ്റിങ്ങിന് ലീസ്റ്റ് പ്രിഫറൻസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പർപ്പസിന് ബേസിക് ഫോർകാസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഒരു ഇപ്പൊ നിങ്ങൾ ഇൻ ഫ്യൂച്ചർ റിസർച്ച് ചെയ്യുമ്പോൾ PhD ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ റിപ്പോർട്ടിംഗ് സ്റ്റേജ് വരുവാണെങ്കിൽ നിങ്ങൾ ടാബ്ലൂവിന്റെ ഫോർകാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിന് പകരം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ വാല്യൂസിനെ ഫോർകാസ്റ്റഡ് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വ്യൂസിലോ സ്റ്റാറ്റയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു സെക്കൻഡറി ഡാറ്റ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്ലൂഡിംഗ് പ്രൈമറി ഡാറ്റ ചെയ്യുന്ന ഏതെങ്കിലും സോഫ്റ്റ്വെയറിൽ ഫോർകാസ്റ്റഡ് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് പ്ലോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റേ ഈ അനോട്ടേഷൻ ലൈനോ അല്ലെങ്കിൽ റെഫറൻസ് ലൈനൊക്കെ വരച്ചിട്ട് എസ്റ്റിമേറ്റിനെ ഫോർകാസ്റ്റിനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡയറക്റ്റ്ലി നിങ്ങൾ ടാബ്ലൂവിൻ്റെ ഫോർകാസ്റ്റ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ഒരു ഫോർകാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡാറ്റനെ സിമ്പിളായിട്ട് ഫോർകാസ്റ്റ് ചെയ്ത് കാണിക്കണം പ്രസന്റേഷൻ പർപ്പസിനാണെങ്കിൽ
ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടാബ്ലൂവിന്റെ ഫോർകാസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. ടാബ്ലൂ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ സ്മൂത്തിംഗ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് ടാബ്ലൂവിൽ പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹലോ. ആ സർ. ആ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ ടാബ്ലു ഡെസ്ക്ടോപ്പ് സ്റ്റുഡന്റ് ലൈസൻസ് അടിച്ചു കൊടുക്കാം. അപ്പൊ ടാബ്ലു ഫോർ സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. സർ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ ഗെറ്റ് ടാബ്ലു ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇതെവിടെ കണ്ടോ? ഇവിടെ നിങ്ങളുടെ കൺട്രി കൊടുക്കുക, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കുക, സ്കൂൾ ഇൻഫർമേഷൻ കൊടുക്കുക, പിന്നെ വെരിഫൈ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഈ വെരിഫൈ സ്റ്റുഡന്റ് സ്റ്റാറ്റസിനകത്താണ് നിങ്ങൾ നിങ്ങളുടെ ഐ ഡി കാർഡ് സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇതിപ്പോ ഇനി ആദ്യം ചെയ്ത് കാണിക്കണോ? നിങ്ങൾ ചെയ്യോ, എന്താ വേണ്ടേ? അപ്പൊ അപ്പം ഇവിടെ ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കൺട്രി കൊടുക്കുക, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം തെറ്റാതെ കൊടുക്കുക. പ്രത്യേകിച്ച് ഇമെയിൽ, കാരണം ഇമെയിലാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് കീ വരിക. പിന്നെ സ്കൂൾ ഇൻഫർമേഷൻ, ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സ് കാര്യവട്ടം ക്യാമ്പസ് ആണെങ്കിൽ അത് ഈ ലിസ്റ്റിനകത്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്യുക. എന്താ പിന്നെ നിങ്ങളുടെ ആന്റിസിപ്പേറ്റഡ് ഗ്രാജുവേഷൻ ഇയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതായത് നിങ്ങൾ നിങ്ങളുടെ മറ്റേ ഇപ്പൊ നിങ്ങളിപ്പം 2021-23 ബാച്ച് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് അതെല്ലാം കൊടുക്കുക. പിന്നെ ഇപ്പൊ ഇവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ്, എന്തിനാണ് നിങ്ങൾ ടാബ്ലുവിന്റെ ലൈസൻസ് എടുക്കുന്നത്? ഹൗ വിൽ യു ബി യൂസിംഗ് യുവർ ടാബ്ലു ലൈസൻസ്? ലേണിംഗ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ആ ഓപ്ഷൻ ഒക്കെ കൊടുക്കുക. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ നമ്മൾ കൊമേഴ്സ്യൽ പർപ്പസിനാണ് അത് എടുക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ വെരിഫൈ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ വെരിഫൈ സ്റ്റുഡന്റ് സ്റ്റാറ്റസിൽ ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ കൊടുത്താലാണ് അതിലേക്ക് മൂവ് ആവുള്ളൂ. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡ് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ സക്സസ് ആണെങ്കിൽ, അപ്ലോഡ് ചെയ്ത് സക്സസ് ആണെങ്കിൽ അവര് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും. എനിക്ക് തോന്നുന്നു 2-3 അവേഴ്സിന്റെ ഉള്ളിൽ അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ടാബ്ലൂവിന്റെ ടീം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് പറയുന്നൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. ആ മെസ്സേജ് നിങ്ങളുടെ മെയിലിൽ വരുന്നതെന്ന് വെച്ചാൽ, അപ്പോ ഇത് സക്സസ് ആയതിനു ശേഷം നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് അവർ വെരിഫൈ ചെയ്തു, അതിനുശേഷം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കീ ആയിരിക്കും വരുന്നത്. അതർവൈസ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു കേസ്, നിങ്ങളിപ്പോ ഈ കൊടുത്തിട്ടുള്ള ഐ ഡി കാർഡിൽ എന്തെങ്കിലും അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, ഐ ഡി കാർഡ് വീണ്ടും എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ഡി കാർഡ് റീ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടാവും അവർ മെസ്സേജ് ചെയ്യുക. അപ്പൊ ആ പ്രൊഡക്റ്റ് കീ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാബ്ലു നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ടാബ്ലു ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ടാബ്ലു ഡെസ്ക്ടോപ്പിനകത്ത് അവർ ഈ പ്രൊഡക്റ്റ് കീ ചോദിക്കും. ആ പ്രൊഡക്റ്റ് കീ നിങ്ങൾ അവിടെ അടിച്ചു കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഈ ചെയ്യുന്നതിന് ഇടയ്ക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിനകത്ത് എന്റെ നമ്പർ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ വിളിക്കാം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അല്ലെങ്കിൽ സാറാണെങ്കിലും നമ്മൾ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി. ഇതാണ് സ്റ്റുഡന്റ് വേർഷൻ എടുക്കാനുള്ളത്. ഇപ്പൊ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരെണ്ണം എടുത്തു, അതുകൊണ്ടാണ് ഞാനിപ്പത് ചെയ്യാത്തത്. നിങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് നോക്കുക, ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഈ കിട്ടുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ടാബ്ലു ഡെസ്ക്ടോപ്പ് ഡൗൺലോഡ് അടിച്ചിട്ട് ആ പ്രൊഡക്റ്റ് അകത്ത് നിങ്ങൾ ഇത് കൊടുത്താൽ മതി. ഓക്കെ, മെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് കോപ്പി ചെയ്തിട്ട് അവിടെ അങ്ങ് പേസ്റ്റ് ചെയ്താൽ മതി. അവർ ടാബ്ലുവിന്റെ ടീം വർക്കിംഗ് ടാബ്ലു വർക്കിംഗ് ടീം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ വരിക എന്ന് തോന്നുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ അതിനകത്ത് പ്രൊഡക്റ്റ് കീ ഉണ്ടാവും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്താൽ മതി. ടാബ്ലു ഫോർ സ്റ്റുഡൻസ് അങ്ങനെയാണ് നമ്മൾ ഗൂഗിളിൽ അടിച്ചത്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ടാബ്ലു ഡെസ്ക്ടോപ്പ് സ്റ്റുഡന്റ് ലൈസൻസ് അടിക്കുക, അതാണ്. അങ്ങനെ അടിച്ചാലാണ് ഈ ഒരു വിൻഡോയ്ക്ക് അകത്തേക്ക് വരിക. ഇത്രയും കാര്യങ്ങളാണ്. ദിസ് ഇസ് ഓൾ അബൌട്ട് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Okay, Gopika, thank you. Any questions? Otherwise, we can wind up.
ഓക്കെയാണ് സർ. അപ്പൊ എന്തെങ്കിലും ഇനി ഇനി